Welcome back to my channel. It's me, Shamrin, and you're watching Smile with Shamrin. We are in the wet penetry. Welcome to Wet Talks. Last week, we heard about student visa and student life. We heard about student life. അപ്പോൾ മിക്കവാറും ഈ വീക്കെൻഡിൽ സാറ്റർഡേ ആയിരിക്കും ലൈവ് വരുന്നത് അപ്പോൾ എല്ലാവരും ലൈവിൽ വരിക ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം വീഡിയോ വാച്ച് ചെയ്തിരുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഒരു റെഡ് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക കോമെൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഏതും ടൂറിസ്റ്റ് വിസയിലാണെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും വർക്ക് വിസയിലാണെങ്കിലും ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് വരുന്നതിൽ അല്ലെങ്കിൽ വരുന്നവർ എന്തൊക്കെ ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവരാൻ പാടുണ്ട് പാടില്ല അതിനെപ്പറ്റി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ ഈവൻ ന്യൂസിലാൻഡിലുള്ളവർക്ക് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ അതിന് അതുപോലെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ന്യൂസിലാൻഡ് ബോർഡർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ടഫസ്റ്റ് ബോർഡർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയയുടെയാണ് മെയിൻലി ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്നില്ല അപ്പം മറ്റു പല രാജ്യങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങളിലൊക്കെ സ്ട്രിക്റ്റ് ഉണ്ട് നമുക്കറിയാം ഇപ്പോൾ ദുബായ് ആണെങ്കിലും അതുപോലെ തന്നെ സിംഗപ്പൂർ ആണെങ്കിലൊക്കെ പക്ഷേ ന്യൂസിലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ യു കെയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈവൻ ചക്ക മാങ്ങ തേങ്ങ എന്തൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ കൊണ്ടുപോകും അതൊക്കെ നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ഞങ്ങൾ ന്യൂസിലാൻഡ് മലയാളികൾ ഏറ്റവും മിസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഇതൊന്നും ഞങ്ങൾക്ക് ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ന്യൂസിലാൻഡിലേക്ക് എന്തുകൊണ്ട് ഇതൊക്കെ കൊണ്ടുവരാൻ പാടില്ല എന്ന് അത് മാത്രമല്ല വളരെ ഹൈ ആയിട്ടുള്ള ഫൈൻ വലിയ വലിയ ശിക്ഷകളൊക്കെയാണ് ഇവിടെ ഒരു ഫുഡ് ഐറ്റം ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരിക അതുകൊണ്ട് ന്യൂസിലാൻഡിലേക്ക് വരുന്നവർ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു റിക്വസ്റ്റ് വന്നിരുന്നു എന്തൊക്കെ പാക്ക് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങൾ ഇതൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് ന്യൂസിലാൻഡിലേക്ക് എന്തൊക്കെ കൊണ്ടുവരാം എന്തൊക്കെ ഇത് ആദ്യമായിട്ട് പറയാനുള്ളത് എന്തുകൊണ്ടായിരിക്കും ന്യൂസിലാൻഡ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ന്യൂസിലാൻഡ് മാത്രമല്ല കേട്ടോ ഓസ്ട്രേലിയ ഈവൺ സ്ട്രിക്റ്ററാണ് ഇപ്പോൾ ന്യൂസിലാൻഡ് ഈ ബോർഡർ ഏജൻസിയുടെ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഒരുപാട് ടി വിയിലൊക്കെ വരും അപ്പോൾ അതിലൊക്കെ നമ്മൾ അവർ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് പിടിക്കുന്നതും ഫൈൻ ചെയ്യുന്നതൊക്കെ ശരിക്കും കണ്ടാൽ നമുക്ക് തന്നെ പേടിയാവും ഈ സാധനങ്ങളൊക്കെ ഇത്രയും അക്രമകാരികളാണോ ഇത്രയും ഡേഞ്ചറസ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും പക്ഷേ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടായിരിക്കാം അവർ ഇത്രയും സ്ട്രിക്റ്റ് റൂൾസ് വെക്കുന്നത് നമുക്ക് എന്ത് നോക്കാം ന്യൂസിലാൻഡിലെ ഗവൺമെൻറ് ഏജൻസിയാണ് MPI അതായത് മിനിസ്ട്രി ഓഫ് പ്രൈമറി ഇൻഡസ്ട്രീസ് ഇവരാണ് ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ മീറ്റ് അനിമൽ പ്രോഡക്ട്സ് അതുപോലെ തന്നെ ഫാമിംഗ് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ന്യൂസിലാൻഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതും ന്യൂസിലാൻഡിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അതിനെ കൺട്രോൾ ചെയ്യുന്നതും അതിനെ ചെക്ക് ചെയ്യുന്നതും അതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് അതുപോലെ തന്നെ ചെക്ക് ചെയ്യുന്ന മേജർ ഓഡിറ്റിംഗ് ഏജൻസിയാണ് MPI എന്ന് പറയുന്നത് ഈ MPI ആണ് നമ്മളുടെ ന്യൂസിലാൻഡിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാൻ പാടുണ്ട് പാടില്ല എന്നതിനെ കുറിച്ചിട്ടുള്ള ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇക്കണ് കൊണ്ടുപോകാൻ പാടില്ലാത്ത മൂന്ന് സാധനങ്ങളുടെ പേര് ഞാൻ പറയാം ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതായത് ഈവൻ നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആപ്പിളോ ഓറഞ്ചോ ഫ്ലൈറ്റിലുള്ളതെങ്കിൽ പോലും അതുപോലെ നമുക്ക് ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ സെക്യൂരിറ്റി ഗേറ്റിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ഇവർ വേസ്റ്റ് ബിൻസ് വെച്ചിട്ടുണ്ടാവും ആ ബിന്നിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഡിക്ലെയർ ഓർ ഡിസ്പോസ് ഒന്നെങ്കിൽ നിങ്ങൾ നമുക്കൊരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും നമ്മളെടുത്ത് ആ ഫോമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യണം അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആ ഒരു ബിന്നിൽ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലേറ്റർ ആയിട്ട് വരുന്ന കോൺസിക്വൻസസും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് തടി തപ്പാൻ പറ്റും അല്ലെങ്കിൽ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് ന്യൂസിലാൻഡിലേക്ക് പുറത്തുനിന്നുള്ള ഹണി അതായത് തേൻ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡാബറിൻ്റെ ഏത് കമ്പനിയുടെ ആണെങ്കിലും ഹണി നമുക്ക് ഒരിക്കലും ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അതും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ വലിയ ബോർഡിലൊക്കെ ഈ ഹണിയുടെയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെയും ചിത്രങ്ങൾ ഉണ്ടാവും ഒരിക്കലും ചെയ്യരുത് ഡിസ്പോസ് ചെയ്യണമെന്ന് വഴിയിലുടനീളം നമുക്ക് മെസ്സേജസും അതുപോലെ തന്നെ ബിന്നിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഏറ്റവും നല്ലത് കൊണ്ടുവരാതിരിക്കുക ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രം കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രഷ് മീറ്റ്
അതെന്ത് തന്നെ ആയിക്കോട്ടെ, ചിക്കൻ, ബീഫ്, ഏത് തരത്തിലുള്ള മീറ്റും, ഫ്രഷ് ആയിട്ടുള്ള മീറ്റാണെങ്കിലും അത് ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. സാധാരണഗതിയിൽ ഇന്ത്യൻസ് ആരും അങ്ങനത്തെ മീറ്റുകളൊന്നും കൊണ്ടുവരാറില്ല. മെയിനായിട്ട് ചൈന, ടർക്കി, അവിടെ നിന്നൊക്കെ ഈ മക്കളെ കാണാൻ വരുന്ന അമ്മമാരൊക്കെയാണ് സാധാരണയായിട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഫ്രഷ് മീറ്റിനൊക്കെ അവർ ഒരുപാട് എന്താ പറയുക, വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ആ ഫ്രഷ് മീറ്റും കൊണ്ട് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൊണ്ടുവരാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു കസ്റ്റംസിന്റെ ഒരു ഡിക്ലറേഷൻ ഫോം കിട്ടും. ആ ഫോമിൽ നമ്മൾ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും. അതിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ്, എന്ത് ഫുഡായിക്കോട്ടെ, പ്രോസസ്ഡ്, പാക്ക്ഡ്, പിക്കിൾഡ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനിൽ ടിക്ക് ചെയ്യുക. ആ ക്വസ്റ്റ്യനിൽ ടിക്ക് ചെയ്യാൻ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. കാരണം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് അവർ അവിടെ ചെന്ന് നമ്മുടെ പെട്ടി തുറക്കുമ്പോൾ ഇത് കാണണമെങ്കിൽ അവരത് ഡിസ്പോസ് ചെയ്യും. അത് ട്രീറ്റൊക്കെ ചെയ്തിട്ട് അവരത് ഭയങ്കര ക്വാറന്റീനൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഡിസ്പോസ് ചെയ്യും. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്യാണ്, നമ്മൾ ടിക്ക് ചെയ്യാനുള്ള ക്രോസ് നമ്മുടെ അടുത്ത് ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതാണ്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് സ്ട്രേറ്റ് അവേ $400, സ്ട്രേറ്റ് ന്യൂസിലാൻഡ് ഡോളർ $400. ഒരു ക്വസ്റ്റ്യനും ഒന്നും അവർ ചോദിക്കില്ല, $400 ഫൈൻ അടച്ചു തരും. അതല്ല, അവരുടെ ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള സെക്യൂരിറ്റി റിസ്ക് ഉള്ള ഒരു ഹൈ റിസ്ക് ഐറ്റമാണ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് $1 million. $1 million എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ ഒരു 5 crore വരെ, 5 crore ഇന്ത്യൻ റുപ്പീസ് വരെ ഫൈൻ ഉണ്ടാവും. 5 years ജയിലിലും നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അത്രയും സ്ട്രിക്റ്റ് ആണ് ന്യൂസിലാൻഡ് ബോർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് സാധനങ്ങൾ കൊണ്ടുവരാൻ. ഇപ്പം നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിലായിരിക്കും. കാരണം നമ്മളിപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടി കൊണ്ടുവരാൻ പറ്റുമോ, അച്ചാറ് കൊണ്ടുവരാൻ പറ്റുമോ, ഗരം മസാല കൊണ്ടുവരാൻ പറ്റുമോ, ഇങ്ങനത്തെയൊക്കെ ഡൗട്ട് എനിക്കും ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിനു മുന്നേ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഫസ്റ്റ് ന്യൂസിലാൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ കുറേ കൊണ്ടുവരാൻ പാടുണ്ട് പാടില്ല എന്നൊക്കെ എനിക്കറിയായിരുന്നു. ഞാൻ അമൂല്യയുടെ ഒരു മിൽക്ക് പൗഡർ വാങ്ങിയിരുന്നു, അമൂല്യയുടെ മിൽക്ക് പൗഡർ. അപ്പോൾ അത് ഓൾറെഡി പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റമാണ്. ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ തന്നെ ചില ഫുഡ് ഐറ്റംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അവർ ചോദിച്ചു, ആ ഇത് എവിടെയാണ് മാനുഫാക്ചർഡ്, ഓ മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ഇത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ മിൽക്ക് ബോട്ടിൽ എൻ്റെ മിൽക്ക് പൗഡർ അവിടെ കളഞ്ഞു. മാത്രമല്ല ഫൈനൊന്നും കിട്ടിയില്ല, കാരണം ഞാനത് ഡിക്ലെയർ ചെയ്തിരുന്നു. എൻ്റെ അടുത്ത് മിൽക്ക് പൗഡർ ഉണ്ട് എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഊരാം. പക്ഷെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെ കൊണ്ടുവരാം കൊണ്ടുവരാൻ പാടില്ല. ഇതിനു മുന്നേ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ പറഞ്ഞില്ല, എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രയും സ്ട്രിക്റ്റ് ആകണം. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഒരു വെജിറ്റേഷൻ, ഇവിടുത്തെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഇവിടുത്തെ പ്ലാന്റ്സ്, അതായത് ഫ്ലോറ ഫോണ, ഇതിലൊക്കെ വളരെ അധികം അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ നേച്ചറിനെ പോലെ തന്നെ. അപ്പോൾ അതിലേക്ക് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പല രാജ്യത്തുനിന്ന് വന്നാൽ അതിനെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസീസസ്, പ്ലാന്റ്സിനൊക്കെ പല അസുഖങ്ങളും വരും. ഇതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വെച്ചിട്ടുള്ളത്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് ഒരു എക്സ്പോർട്ട് മാർക്കറ്റാണ്. അതായത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വൈൻ, ഇവിടുത്തെ ഹണി, ഇവിടുത്തെ മീറ്റ്, മിൽക്ക്, ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ന്യൂസിലാൻഡിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട് ഒരു വേൾഡ് മാർക്കറ്റിൽ, അതായത് ഹൈലി പ്യുവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ ആ മാർക്കറ്റ് ഇടിയും. അതുപോലെ തന്നെ ന്യൂസിലാൻഡ് എക്കോണമിയെ തന്നെ അത് ബാധിക്കും. മാത്രമല്ല ഞാനൊരു ചെറിയ കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പഴയച്ച, നമ്മൾ ഡ്രോസോഫില എന്ന് പറയില്ലേ, ഫ്രൂട്ട് ഫ്ലൈ, അതായത് നമ്മൾ വാഴക്കൊലയൊക്കെ തൂക്കിയിട്ടില്ല, അതിന് ചുറ്റും ഒരു കുഞ്ഞു ഈച്ച ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാം. നമുക്ക് നമ്മളെ നാട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഏതെങ്കിലും ഫ്രൂട്ട്, അതായത് ഗ്രോസറി ഷോപ്പിലൊക്കെ നമ്മൾ പോയാൽ ഈ ഫ്രൂട്ട്സിൻ്റെ ചുറ്റും ഈ ഫ്രൂട്ട് ഫ്ലൈനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതെന്തോ വലിയൊരു അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭീകര ജീവിയെ പോലെയാണ് ന്യൂസിലാൻഡ് അതിനെ കാണുന്നത്. അതിനൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ എൻ്റെ വർക്ക് പ്ലേസിന് അടുത്ത് എവിടെയോ ഒരു ഡ്രോസോഫൈലിനെ അവർ ഡിറ്റക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എല്ലാ വർക്ക് പ്ലേസസിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ വരുകയാണ് ഗവൺമെൻറ്റിൽ നിന്ന്. അതായത് നിങ്ങളുടെ, അതായത് ഈ ഏരിയയിൽ ഇപ്പോൾ ഈ ഒരു ഫോർ എക്സാമ്പിൾ ഈസ്റ്റർ മാക്കിയാണെങ്കിൽ അവിടെ ഈ ഡ്രോസോഫിലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് കൊലപാതകമൊക്കെ നമ്മൾ ഡു നോട്ട് എൻ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേപ്പൊക്കെ കെട്ടി വെക്കുമല്ലോ പോലീസ്, അതുപോലെ തന്നെ ആ ഏരിയയിലൊക്കെ കുറേ ടേപ്പൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് ഈ ഏരിയക്കുള്ളിലുള്ള വീടുകളിൽ നിന്നുള്ളവർ പുറത്തുനിന്ന് വാങ്ങുന്നത്, അതായത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ കൊണ്ടുവരാം. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ, കാരണം ഇവിടെ ഒരുപാട് പേര് വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ പഴങ്ങളും പച്ചക്കറികളും ഒന്നും നിങ്ങൾ ദയവായിട്ട് വർക്ക് പ്ലേസിലേക്ക് കൊണ്ടുവരരുത് ഈ ഒരു ഡ്രോസോഫൈലിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നവരെ. കാരണം അത് അതിൻ്റെ സ്പ്രെഡിന് കാരണമാവും, ഇവിടുത്തെ വെജിറ്റേഷനെ നമ്മുടെ എക്കോണമിയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പഴയച്ച അല്ലെങ്കിൽ ഒരു ഡ്രോസോഫില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവിനെ പോലെ അവർ എത്രത്തോളം ഒരു ഭീകരനായിട്ടാണ് കാണുന്നത്, അത്രത്തോളം അവർ ഇവിടുത്തെ പ്ലാന്റ്സിനെയും ഇവിടുത്തെ വെജിറ്റേഷനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ നമ്മുടെ
നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്. ഹർഭജൻ സിംഗ് ഇവിടെ ഒരു പ്രാവശ്യം ഒരു മാച്ചിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബാഗേജിൽ ഷൂ ഉണ്ടായിരുന്നു. ആ ഷൂവിൽ അദ്ദേഹം നാട്ടിൽ ക്രിക്കറ്റ് കളിച്ച ഗ്രൗണ്ടിൽ നിന്നുള്ള പുല്ലും അതുപോലെ തന്നെ ചെളിയൊക്കെ ആ ഷൂവിൽ ഉണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിനെ അവിടെ തടഞ്ഞു വെച്ചു, അദ്ദേഹത്തിനെ ഫൈൻ ചെയ്തു. ആ ഷൂ പിന്നെ ഒരുപാട് ഇഷ്യൂസ് അദ്ദേഹത്തിന് ഇവിടുത്തെ ന്യൂസിലൊക്കെ വന്നു. കാരണം അവർ പ്രത്യേകം ആ ലിസ്റ്റിൽ പറയുന്നുണ്ട് നിങ്ങൾ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, നിങ്ങൾ ഫിഷിങ്ങിനൊക്കെ പോവുക അല്ലെങ്കിൽ ഹൈക്കിംഗ് സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന ആളാണെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്ത ഗിയർ, അതായത് നിങ്ങളുടെ പിന്നെ ഷൂ അതുപോലെ തന്നെ നിങ്ങൾ അതിന് യൂസ് ചെയ്തുള്ള എക്യുപ്മെന്റ്സ് ഇതൊക്കെ ഹൈലി ക്ലീൻ ആയിട്ട് വേണം കൊണ്ടുവരാൻ. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സോയിലോ പുല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ന്യൂസിലാൻഡിലേക്ക് അത് എൻട്രി ചെയ്യാൻ അവർ സമ്മതിക്കില്ല. മാത്രമല്ല നിങ്ങൾക്ക് അത് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഹൈ ഫൈനാണ് കിട്ടുക. അപ്പൊ ഹർഭജൻ സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ടീമിന്റെ ഒരു ക്രിക്കറ്റ് ടീമിന്റെ മെമ്പറാണ്. ഇവിടെ അവര് ഒരു മാച്ചിന് വേണ്ടി വന്നതാണ്. അദ്ദേഹം പോലും വളരെയധികം അപമാനകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അത് ഉണ്ടായത്. അപ്പൊ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ യൂസ് ചെയ്ത ഷൂ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങളുടെ സ്യൂട്ട് കേസിൽ വരാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണ് എന്തെങ്കിലും പുരണ്ടിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡ് സെക്യൂരിറ്റിയിൽ വെച്ച് അത് പിടിക്കപ്പെടും, നിങ്ങൾക്ക് ഫൈൻ ഉണ്ടാവും. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരാൻ പാടില്ല വെച്ചാൽ, ഹണി ഞാൻ പറയാനുള്ള ഒരു മേജർ കാരണം എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം മെനുക്ക ഹണി എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലെ ഒരു വൺ ഓഫ് ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റമാണ്. അതായത് ഹൈലി മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂസിലാൻഡിലെ മെനുക്ക ഹണി. അത് വേൾഡ് ഫേമസ് ആണ്, ഹൈലി എക്സ്പെൻസീവ് ആണ്, ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അപ്പൊ ന്യൂസിലാൻഡിൽ അതിന് വേണ്ടിയിട്ട് തന്നെയുള്ള ന്യൂസിലാൻഡിന്റെ ബീസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ഹണിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഇവിടുത്തെ ബീസിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹണിയുടെ ക്വാളിറ്റീനെ അത് ബാധിക്കും. ഇങ്ങനത്തെ ഒരു പേടി കൊണ്ടാണ് അവർ ഹണി കൊണ്ടുവരരുതെന്ന് പറയുന്നത്. പിന്നെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഊഹിക്കാം, ഫ്രൂട്ട്സും മീറ്റൊക്കെ പെട്ടെന്ന് വരുന്ന സാധനങ്ങളാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് മൈക്രോ ഓർഗാനിസം ഒക്കെ സ്പ്രെഡ് ചെയ്യും, പെസ്റ്റ് ഉണ്ടാവും, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷേ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ലിസ്റ്റാണ്. അപ്പം ആ ലിസ്റ്റിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീഡ്സ്, അതായത് എന്തെങ്കിലും വിത്തുകളൊക്കെ. അപ്പൊ ഈവൻ നമ്മൾ പയറിറക്കും, പൾസസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ വൻപയർ, കടല, ചെറുപയർ, ഈ കാര്യങ്ങൾ അവർ പ്രത്യേകം ബോർഡറിൽ ചോദിക്കും നിങ്ങളുടെ അടുത്ത് ഉണ്ടോന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോൾ എന്നോട് പ്രശ്നം ചോദിച്ചതാണ് ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഉണ്ട്. പൾസസ് ചിലപ്പോൾ ജെർമിനേറ്റ് ചെയ്യും, അത് വിത്തൊക്കെ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യും, പക്ഷെ അത് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ നമ്മുടെ മസാലകൾ, നമ്മളിപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ കൊണ്ടുവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് തിങ് ഈസ് ഡിക്ലെയർ ഇറ്റ്. നിങ്ങളുടെ ലിസ്റ്റിൽ ഫുഡ് ഐറ്റംസ് ഉള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക. ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് വെച്ചാൽ ടിക്ക് ചെയ്താൽ ആ പേപ്പറിൽ വേറെ സ്ഥലമൊന്നും ഉണ്ടല്ലോ, എന്നാലും ചെറുതായിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. കാരണം നമ്മൾ അവിടെ ചെന്ന് ഓഫീസറുടെ മുന്നിൽ എത്തുമ്പോൾ ഓഫീസർ നിങ്ങളുടെ പെട്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബബ്ബബ് അടിക്കും. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു ഫുഡ്, പക്ഷെ എന്തൊക്കെ ഫുഡാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ അവരെ കാണുന്ന ടെൻഷനിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം നിങ്ങൾ പറയാൻ മിസ് ചെയ്താൽ പണി കിട്ടും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ എഴുതി വെക്കും സ്വീറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലഡു, ജിലേബി, അങ്ങനെ ബേക്കറി ഐറ്റംസ് കൊണ്ടുവരണമെങ്കിൽ സ്വീറ്റ്സ് ഉണ്ടെന്ന് എഴുതി വെക്കും. ഫുഡ് ഐറ്റംസിൽ ഞാൻ അതുപോലെ തന്നെ ഗരം മസാല, സ്പൈസസ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും എന്ത് സ്പൈസാണ് നിങ്ങൾ എടുത്തുള്ളത്. ഇപ്പോൾ ടേമറിക് പൗഡർ അതുപോലെ തന്നെ ചില്ലി പൗഡർ ഒക്കെ ഉണ്ടെന്ന് പറയും. ഗരം മസാല ഹോൾ ഗരം മസാലയാണോ എന്ന് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ക്ലൗസ്, സിനമൺ ഇതൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവരും, അതവർക്ക് കാണേണ്ടി വരും. അപ്പം ഇതൊക്കെ നമ്മൾ അവർ ചോദിക്കുമ്പോൾ പറയാൻ ഓർമ്മിക്കാൻ വേണ്ടി ആ പേപ്പറിൻ്റെ ബാക്കിലോ എവിടെയെങ്കിലും എഴുതിയിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും, നമ്മൾ ഈ ഫൈനൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുദ്ദേശിക്കുന്നത് നമുക്ക് കൊണ്ടുവരാൻ പാടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഹേർബൽ മെഡിക്കേഷൻസ്, അതൊരു കോൺട്രവേഴ്ഷ്യൽ ഐറ്റംസ് ആണ്, അത് അവർക്ക് തോന്നിയാൽ അവർ ചിലപ്പോൾ അലോ ചെയ്യും. ചില ഹേർബൽ മെഡിസിൻസ് അവരിവിടെ അലോ ചെയ്യുന്നില്ല. ചിലപ്പോൾ ചിലതിലൊക്കെ ചെടികളൊക്കെ പച്ച അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാണ്ടിട്ടിട്ടുണ്ടാവും. പ്രോസസ്ഡ് ഫുഡ്, അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പ്രോസസ്ഡ് ഫുഡ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പിക്കിള് വാങ്ങണേ അതിൻ്റെ പുറത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, പാക്ക്ഡ് ഡേറ്റ് ഉണ്ടാവും, ഇതുള്ള കാര്യങ്ങൾ അവർ അലോ ചെയ്യും. പ്രോസസ്ഡ് ഫുഡ്, അതായത് ഫ്രഷ് അല്ലാത്ത കുക്ക്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഡിക്ലെയർ ചെയ്യണം, മസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അതിൻ്റെ കൂടെ പ്രോസസ്ഡ് ഫുഡിൽ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ പറ്റും. അതല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണെങ്കിൽ അതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാംഗോ പിക്കിളാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് എഴുതുക, മാംഗോ എഴുതുക, ജസ്റ്റ് ഒരു എക്സ്പയറി ഡേറ്റും എഴുതി വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരും. കാരണം ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, കുക്ക്ഡ് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ കുപ്പിയുടെ പുറത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എത്തുക. ഫോർ എക്സാമ്പിൾ ബനാന ചിപ്സ് ആണെങ്കിൽ പുറത്ത് ബനാന ചിപ്സ് എന്ന് എഴുതുക. കാരണം ഇവിടുത്തെ അവിടെ സെക്യൂരിറ്റിയിലെ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻസ് അല്ല, പല രാജ്യത്തു നിന്നുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക, ഇംഗ്ലീഷ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് അവർക്ക് അത്ര ഫെമിലിയർ ആവില്ല. അപ്പോൾ എന്ത് സാധനം നാട്ടിന്ന് കുക്ക്ഡ് ആയിട്ടുള്ള പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കേജ്ഡ് ആയിട്ടുള്ള, അതായത് വിത്തിൻ എക്സ്പയറി പീരീഡിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ
എല്ലാം നമുക്കതിൽ ഓൾറെഡി ഉണ്ടാവും. അതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ എല്ലാത്തിൻ്റെ മുകളിലും ഇപ്പോൾ ചില്ലി പൗഡർ കൊണ്ടുവരാണെങ്കിൽ അതിൻ്റെ പുറത്ത് ചില്ലി പൗഡറിന് സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചു വെക്കുക. അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ഉള്ളിലുള്ളത്. ഈവൺ നമുക്ക് അരിപ്പൊടി ഒന്നും കൊണ്ടുവരാൻ പേടിക്കേണ്ട ആവശ്യമില്ല. പാക്ക്ഡ് ആയിട്ടുള്ള പ്രോപ്പർലി പാക്ക്ഡ് ആയിട്ടുള്ള റൈസ് ഫ്ലവർ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ പുറത്ത് റൈസ് ഫ്ലവർ, അതിൽ ഗ്രൗണ്ട് റൈസ് ആണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, പുട്ടുപൊടി, ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ അത് ഡിക്ലെയർ ചെയ്യും വേണം, അവർ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് പറയും വേണം. അവർ തുറന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ അവർക്കും എളുപ്പവും, അല്ലെങ്കിൽ അവരത് ഓപ്പൺ ചെയ്ത് അവർക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും എന്താണ് സാധനങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെഡിസിൻസ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ മസ്റ്റായിട്ട് വേണം. എന്ത് മെഡിസിൻ കൊണ്ടുവരുവാണെങ്കിലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണം. അത് ഞാൻ എപ്പോഴും നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബാഗ്, ഇപ്പോൾ ഫുഡ് ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ ആണെങ്കിലും ഇതൊക്കെ ഒരൊറ്റ ബാഗിൽ വെക്കുക. അങ്ങനെയാകുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി അവർ ഓപ്പൺ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ അവരുടെ മുന്നിലെല്ലാം മാറ്റി വെക്കുക. കുട്ടികളൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു ഫുഡിനായിട്ട് ഒരു ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗ് അവർക്ക് കൊടുത്ത് അവർ ഓപ്പൺ ചെയ്ത് അവരവരെ ടൈം എടുത്ത് ഫുൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വിടും. ഇവിടെ ഒരു എക്സ്റേ സ്കാനറിലൂടെയും അവർ കടത്തി വിടും. അപ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കണം വെച്ചാൽ പ്രോസസ്ഡ് ഫുഡ് ഉണ്ടെന്ന് ടിക്ക് ചെയ്യുക. ഫ്രഷ് ആയിട്ട് ഒന്നും കൊണ്ടുവരാതിരിക്കുക. പൾസസ്, ഗ്രീൻസ് അതൊന്നും കൊണ്ടുവരാതിരിക്കുക. മിൽക്ക് പൗഡർ എനിക്ക് പറ്റിയതാണ്, മിൽക്ക് പൗഡർ നാട്ടിൽ നിന്ന് കൊണ്ടുവരാതിരിക്കുക. ഡയറി പ്രൊഡക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നിങ്ങളടുത്ത് ഡയറി പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കൊണ്ടുവരാതിരിക്കുന്നതാണ് 100% നല്ലത്. ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് ഡയറി കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, നട്ട്സ്, അതുപോലെ തന്നെ ഷെൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, കൊണ്ടുവരാതിരിക്കുക. അതല്ലാണ്ട് നമ്മുടെ പൊടികൾ, അച്ചാർ, നമുക്ക് ബേക്കറി ഐറ്റംസ് അതൊക്കെ നമുക്ക് കൊണ്ടുവരാം. അതിൽ എഴുതി വെക്കണം. ഇനി അതവർക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരത് കളഞ്ഞോളും, ഫൈനൊന്നും അടക്കില്ല, കാരണം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂസിലാൻഡ് കസ്റ്റംസിൽ 2 exit ഉണ്ട്. ഗ്രീൻ എക്സിറ്റ് എന്ന് നമ്മളെ അടുത്ത് ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ല, നമ്മളെല്ലാം പക്ക ക്ലിയർ ആണ്. അവർക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളൊന്നും നമുക്കില്ലെങ്കിൽ നമുക്ക് ഗ്രീൻ എക്സിറ്റിലൂടെ സുഖമായിട്ട് വരാം. അതെല്ലാം നമ്മളെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കൂടുതൽ ചെക്കിംഗ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ റെഡ് എക്സിറ്റിൽ വരും. അവിടെ നമ്മളിങ്ങനെ അവരുടെ ഫുള്ളായിട്ടുള്ള തറോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് സ്പൈസസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സ്പൈസസ് എന്താണെന്ന് അവർക്ക് കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് ബാഗൊക്കെ തുറന്ന് അവർക്ക് ഈ ഗരം മസാലയുടെ കുറച്ച് സ്പൈസസൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പിക്കിള് കാണണമെന്ന് പറഞ്ഞു, പിക്കിള് കാണിച്ചു കൊടുത്തു. അതൊരു മാംഗോ പിക്കിളായിരുന്നു, അത് പാക്കേജിലൊക്കെ ആയിരുന്നു. വേറെ സംശയങ്ങളൊന്നും അവർ പറഞ്ഞില്ല. ബേക്കറി ഐറ്റംസ് ഒന്നും അവർ, സ്വീറ്റ്സ് ഒന്നും അവർ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം വന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പുതിയ പുതിയ വിശേഷങ്ങൾ, കാര്യങ്ങൾ, പുതിയ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് അതൊക്കെ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി മുതൽ എക്സ്ട്രാ നമുക്ക് എല്ലാവർക്കും ഒരേ വെറ്റോക്സ് നമുക്കുണ്ട്. വീക്കെൻഡ്സിൽ നമ്മൾ ഈവൻ ട്രാവൽ വീഡിയോസോ കുക്കിങ്ങോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സും കൂടെ നമ്മുടെ വ്ലോഗിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. പ്ലീസ് 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 സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ്. See you next week. Bye. I'm on my own, broken alone. I feel the rain crashing down.